ഹായ് എല്ലാവർക്കും, പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഒരു സെൽഫ് ടാസ്ക് ആപ്ലിക്കേഷനും അതിൻ്റെ ഒരു ടാസ്ക് ബൈപാസ് സ്ക്രിപ്റ്റുമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്ന ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല ആപ്ലിക്കേഷനാണ്. അപ്പോൾ ടാസ്ക് ബൈപാസ് സ്ക്രിപ്റ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഞാൻ ഇതിനു മുമ്പും ചാനലിലൂടെ ഞാൻ ടാസ്ക് ബൈപാസ് സ്ക്രിപ്റ്റോടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ആപ്ലിക്കേഷനിലെ എല്ലാ ടാസ്കും നമുക്ക് ഒറ്റ ക്ലിക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല വീഡിയോ എടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ സ്ക്രിപ്റ്റ് എടുക്കാതെ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ വീഡിയോ ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. ഓക്കെ ഓക്കെ, ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ കുറേ വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ കാണാൻ സാധിക്കും. അതായത് ലവ് സ്റ്റാറ്റസ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതൊന്നും എടുക്കുന്ന കാര്യമില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ മുകളിലായിട്ട് ത്രീ ഡോട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിലോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മോർ ബോണസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിലോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെ ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ ടാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾ എന്തെന്ന് വെച്ചാൽ ജോയിൻ അസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ ഇവിടെയുള്ള ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതായത് മൊബൈൽ നമ്പർ, യൂസർ നെയിം, റെഫർ കോഡ്. റെഫർ കോഡ് സ്ക്രീനിൽ തന്നിട്ടുണ്ട്. പാസ്വേഡ് കൺഫേം, ആ പാസ്വേഡ് ഒന്നും കൺഫേം ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യുക. അതായത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ രജിസ്റ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നേരെ ലോഗിൻ അയച്ചില്ല ആപ്ലിക്കേഷനിലേക്ക്. അപ്പോൾ നമുക്ക് സെയിം ആയിട്ട് ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ടാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ കുറച്ച് ടാസ്കുകൾ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ വാലറ്റ് ആൻഡ് റെഡീമിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ എൻ്റെ ബാലൻസ് ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് ഉപയോഗിച്ചാണ് ഇത്രയും ബാലൻസ് ആക്കിയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബോണസ് ആയിട്ട് 200 കോയിൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 200 കോയിൻസ് എന്ന് പറയുമ്പോൾ 0.2 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പേടിഎം നമ്പറിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളിവിടെ പേടിഎം എന്ന് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേടിഎം നമ്പർ അടിക്കാനുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും വരാം. ഓക്കെ, ഇതുപോലെ അല്ല വരാം, നമുക്ക് പേടിഎം നമ്പർ അടിക്കാനുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങളവിടെ പേടിഎം നമ്പർ കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ പെട്ടിരിക്കുകയാണ്. കാരണം ഞാൻ പേടിഎം നമ്പർ കൊടുക്കുന്നിടത്ത് 2 എന്ന് ടൈപ്പ് ചെയ്തു. ഞാനിപ്പോൾ ഹെൽപ്പിൽ അവരോട് ചോദിച്ചിട്ടുണ്ട് പേടിഎം നമ്പർ മാറ്റണമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ അവരോട് ഹെൽപ്പിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് റിഡീം ചെയ്ത് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ 2 രൂപയാണ് ഞാനിപ്പോൾ 2 എന്നാണ് അവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അവിടെ പേടിഎം നമ്പറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളവിടെ ശ്രദ്ധിച്ച് പേടിഎം നമ്പർ കൊടുക്കുക. ഇവിടെയാണ് നിങ്ങൾ റുപ്പീസ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത് ഞാനൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വാലറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 1390 എൻ്റെ ബാലൻസ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് സ്ക്രിപ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലോഡാകും. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. അപ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ നമ്പറും കൊടുക്കുക, പാസ്വേഡും കൊടുക്കുക. അതിനുശേഷം ഇവിടെ ലോഗിൻ ചെയ്യുക ഇതിലോട്ട്. അപ്പോൾ ഞാനൊന്ന് ലോഗിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂസർ നെയിം, നമ്മളെ യൂസർ നെയിമും പേടിഎം നമ്പർ നമ്മളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. വാലറ്റിൽ എത്ര ബാലൻസ്, നമ്മളെ റെഫറൽ കോഡ് എല്ലാം ഇവിടെ കാണാം. നമ്മളെ അക്കൗണ്ട് എപ്പോൾ ക്രിയേറ്റ് ചെയ്തെന്നെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ എന്തെങ്കിലും വെച്ചാൽ സ്ക്രിപ്റ്റ് ഓക്കെ, സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ബൈപാസ് ടാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്ന് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുമോ, കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഒരു റീഫ്രഷിൽ അത് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് പോസ് ചെയ്യുകയാണ്. ഓക്കെ, എല്ലാ ടാസ്കും ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ആപ്ലിക്കേഷനിലേക്ക് ഒന്ന് തിരിച്ചു വരാം. അപ്പോൾ ഞാനിപ്പോൾ ബാക്ക് അടിക്കുകയാണ്. ബാക്ക് അടിച്ചതിന് ശേഷം നിങ്ങളിത് ക്ലോസ് ചെയ്യുക. ഓക്കെ, നിങ്ങളിത് ക്ലോസ് ചെയ്യുക. ഞാനിപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഒന്നുകൂടി എടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ മോർ ബോണസിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ വാലറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1850 ആയിട്ടുണ്ട് എൻ്റെ ബാലൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ റിഡീം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു 1 രൂപയാണെന്ന് തോന്നുന്നു. അപ്പോൾ 1.സംതിങ് നിങ്ങൾക്ക് ബാലൻസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ തന്നെ ഒരു 3-4 പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് പേയ്മെൻറ് എടുക്കാം. നിങ്ങൾ പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നവരെ നിങ്ങളിങ്ങനെ എല്ലാ ദിവസവും ടാസ്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു 10 രൂപയൊക്കെ നിങ്ങൾക്ക് വെറുതെ സിമ്പിളായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ലൂട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ സ്ക്രിപ്റ്റുകൾക്കായിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സ്ക്രിപ്റ്റൊക്കെ 100% വർക്കിംഗ് ആണ്. അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ എൻ്റെ പേടിഎം നമ്പർ ഇനി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.